ഏക ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ആ അമ്മയ്ക്ക് അവൻ ഏകമകനായിരുന്നു. അമ്മയുടെ പുന്നാരിയായി അവൻ വളർന്നു വന്നു. ബാല്യവും കൗമാരവും അവൻ പിന്നിട്ടു. ഇതിനിടയ്ക്ക് യൗവനത്തിലേക്ക് അവൻ കാൽവെച്ചു. എപ്പോഴോ അവൻ്റെ അമ്മയുടെ കൈവിട്ടിട്ട് അവൻ തൻ്റെ സമപ്രായക്കാരായ കൂട്ടുകാരുമായി സ്നേഹബന്ധം കൂടുകയും അവൻ്റെ അമ്മയുടെ കൈവിട്ട് അവരുടെ കൈപിടിക്കുകയും അവരുടേതായ ലോകത്തിലേക്ക് അവൻ നീങ്ങിപ്പോവുകയും ചെയ്തു. സന്ധ്യാസമയങ്ങളിലും രാത്രിയിലും പോലും ഭവനത്തിൽ വരാത്തതായ ഒരു അവസ്ഥ അവൻ്റെ ജീവിതത്തിലുണ്ടായി. അമ്മയിൽ നിന്ന് ക്രമേണ അവൻ മാറി അവൻ കൂട്ടുകാരുമൊത്തുള്ളതായ അവൻ്റെ ജീവിതം തുടർന്നു കൊണ്ടേയിരുന്നു. യൗവനത്തിലെ ആനന്ദങ്ങളിൽ അവൻ മുഴുകി ആറാടി. യൗവനത്തിൻ്റെ കൊതിപ്പ് അധികം നാൾ നീണ്ടു നിന്നില്ല. അവൻ കിതയ്ക്കുവാൻ തുടങ്ങി. നിരാശ അവനിൽ കടന്നു തുടങ്ങി. അവൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കണമെന്ന് അവന് തോന്നിത്തുടങ്ങി. അങ്ങനെ അവൻ ആ ദിവസം തിരഞ്ഞെടുക്കുകയാണ്. പക്ഷേ അപ്പോൾ പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ അവൻ്റെ ബാല്യകാല സ്മരണകൾ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അവൻ്റെ അമ്മയെ ഒന്ന് ഓർത്തു. അപ്പോൾ അവന് തോന്നി അവൻ്റെ അമ്മയെ അവനെ ഒന്ന് കാണണമെന്ന്. ഉടൻ തന്നെ അവൻ്റെ വീട് തേടി പിടിച്ച് അവൻ അവൻ്റെ വീടിൻ്റെ അടുക്കലേക്ക് നടന്നു ചെന്നു. നടന്നു ചെല്ലുമ്പോൾ അവൻ്റെ വീടിൻ്റെ ഗേറ്റുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. പൂമുഖത്ത് ലൈറ്റുണ്ട്. വാതിൽ തുറന്നു കിടക്കുകയാണ്. അവൻ പതുക്കെ പതുക്കെ ഗേറ്റിൻ്റെ സൈഡിലൂടെ അകത്തേക്ക് നോക്കി മുറ്റത്തെങ്ങാനും അമ്മയുണ്ടോ എന്ന്. പക്ഷേ മുറ്റത്തുമില്ല, വാതിൽക്കലും അമ്മയെ കാണുവാനായിട്ട് കഴിഞ്ഞില്ല. അവൻ വിചാരിച്ചു അമ്മയ്ക്കെന്തെങ്കിലും സംഭവിച്ചു എന്ന് വിചാരിച്ച് അവൻ ഓടി അകത്തേക്ക് കയറി അമ്മയെ എന്ന് വിളിച്ചു. അവൻ്റെ ആ സ്വരം വർഷങ്ങൾ കഴിഞ്ഞായാലും അമ്മയ്ക്ക് മനസ്സിലായി. അവൻ മകനെ എന്ന് വിളിച്ചു അവർ മകനെ എന്ന് വിളിച്ചുകൊണ്ട് ഈ മകൻ്റെ അടുക്കലേക്ക് വളരെ വടി ഊന്നി ഊന്നി പതുക്കെ പതുക്കെ അവൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. അവനെ കണ്ട മാത്രയിൽ ആ സ്ത്രീ അവനെ അവൻ്റെ മുഷിഞ്ഞ വസ്ത്രങ്ങളും അവൻ്റെ നീണ്ട താടിയും മുടിയും ഒക്കെയാണെങ്കിലും അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവനുമായിട്ട് സംസാരിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഈ മകൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താണ് ഈ വാതിൽ ഇത്ര രാത്രിയായിട്ടും അടയ്ക്കാഞ്ഞത്? ആ അമ്മ അവനോട് മറുപടി പറഞ്ഞു, എൻ്റെ പൊന്നുമകനെ, നീ എന്നിവിടെ നിന്ന് ഇറങ്ങിപ്പോയോ അന്നു മുതൽ ഇന്നുവരെയും ഈ വീടിൻ്റെ ഗേറ്റോ വാതിലോ ഒരു നാളും അടയ്ക്കപ്പെട്ടിട്ടില്ല. എപ്പോഴും നീ വരുന്നത് നോക്കി നിനക്കായി ഈ വാതിൽ തുറന്നു കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, കേവലം ഒരു മനുഷ്യർ തമ്മിലുള്ളതായ സ്നേഹത്തിൻ്റെ ആഴം ഇതാണ് എങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രമായിരിക്കും എന്നുള്ളതായ കാര്യം നാം ഓർത്തു നോക്കുക. നമ്മെ സ്നേഹിക്കുന്നതായ തൻ്റെ അളവില്ലാത്തതായ സ്നേഹത്താൽ ദൈവം തമ്പുരാൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ സ്വരൂപത്തിലും തൻ്റെ ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചു. വീണ്ടും അവൻ പാപം ചെയ്തപ്പോൾ അവനെ വീണ്ടെടുക്കുവാനായി മനുഷ്യൻ്റെ രൂപത്തിൽ അവൻ ഈ ലോകത്തിലേക്ക് വന്ന് കഷ്ടതയും പങ്കപ്പാടും സഹിച്ച് കുരിശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി ഈ മരണത്തെയും പാപത്തെയും കൊന്ന് മനുഷ്യനെ ജീവൻ്റെ അവസ്ഥയിലേക്ക് ജീവനിലേക്ക് നിത്യജീവനിലേക്ക് അവനെ കൊണ്ടുപോയി. അത്രമാത്രം തന്നെ മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കാണുന്നത്. പ്രിയമുള്ളവരെ, നോമ്പിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ കഷ്ടതയുടെയും ക്രൂശുമരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും പെരുന്നാളിലേക്കാണ് ഈ നോമ്പ് നമ്മെ ആനയിക്കുന്നത്. നോമ്പ് അനുതാപത്തിൻ്റെ ഉത്സവമാണ്. അനുതപിക്കുന്ന പാപിയോർത്ത് സ്വർഗം സന്തോഷിക്കുന്നു എന്ന് യേശുതമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. പാപി അനുതപിച്ച് രക്ഷപ്പെടണമെന്നല്ലാതെ
അവൻ്റെ മരണത്തിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രവാചകൻ മുഖാന്തരം ദൈവം യഹോവയാം ദൈവം നമ്മെ ഓർപ്പിക്കുന്നു. അവൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഇസ്രായേൽ ജാതികളെ യഹോവയാം ദൈവം പ്രവാചകന്മാരിലൂടെ ഉത്ബോധിപ്പിക്കുകയാണ്. ദൈവത്തിങ്കിലേക്കുള്ളതായ ഒരു തിരിച്ചുവരവായിരിക്കണം ഈ നോമ്പിൻ്റെ അനുഭവം. അങ്ങനെ തിരിച്ചു വരുന്നവരുടെ മുമ്പിൽ ദൈവമായ കർത്താവ് തൻ്റെ വാതിൽ സദാസമയവും തുറന്നിട്ടിരിക്കുന്നു എന്ന് നമ്മുടെ ആരാധനയിൽ ഗീതങ്ങളിൽ നാം ചൊല്ലുന്നുണ്ട്. അനുതാപികളിൽ തൻ വാതിൽ രാപകലിഞ്ഞു തുറന്നിടും, ഹാലിലുയ്യ നാദസ്തുത്യൻ നീ. പാപി അനുതപിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ അവനെ ദൈവം തമ്പുരാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നുള്ളതായ ആ വലിയ സദ്വർത്തമാനം, വലിയ പ്രത്യാശ നമ്മുടെ ഓരോരുത്തരെയും ഭരിക്കട്ടെ എന്ന് ഈ സമയത്ത് ആശംസിക്കുകയാണ്. നോമ്പിൻ്റെ രണ്ട് സ്വർണ ചിറകുകളായ ഉപവാസവും പ്രാർത്ഥനയും നമ്മെ സ്വർഗത്തിലേക്ക് കയറ്റുന്നു എന്ന് നാം പ്രാർത്ഥനയിൽ ആരാധനയിൽ നാം എപ്പോഴും ചൊല്ലിക്കൊണ്ട് ഇരിക്കുകയാണ്. നോമ്പ് അനുതാപത്തിലേക്കും അനുതാപം വിശുദ്ധിയിലേക്കും, വിശുദ്ധി ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കും സ്വർഗത്തിലേക്കും നമ്മെ കയറ്റുന്നു എന്നുള്ളതായ കാര്യം നാം ഓർത്തുകൊണ്ട് ഈ നോമ്പ് ദൈവരാജ്യത്തിൻ്റെ പടിവാതിലുകളിലേക്ക് നമ്മെ കൊണ്ടുവന്ന് എത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അനുതാപത്തിൻ്റെ ദിവസങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ യഥാർത്ഥമായ ഒരു അനുതാപ ജീവിതത്തിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അമുടിയനായ പുത്രനെ പോലെ തിരിച്ചു വരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും എല്ലാവരെയും പരിശുദ്ധ ഉയർപ്പ് പെരുന്നാളിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക്, നല്ല പ്രത്യാശയുടെ പൊൻപുലരിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.